ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനൊരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് കുറച്ച് അധികം ഇതായി തിരക്കായി പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സ്ഥിരമായ ജനവാസമില്ലാത്ത ഏക ഭൂഖണ്ഡമാണ് വെളുത്ത ഭൂഖണ്ഡം അഥവാ വൈറ്റ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക. 1820 റഷ്യൻ എക്സ്പ്ലോറേഴ്സാണ് അന്റാർട്ടിക്ക കണ്ടുപിടിച്ചത്. അതിനുശേഷം ഈ വൻകരയെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടന്നത് 20th century. നോർവേയിലെ റോൾഡ് ആമുൻസണും ഇംഗ്ലണ്ടിലെ ഏർണസ്റ്റ് ഷാക്ലെറ്റനും റോബർട്ട് ഫാൽക്കൺ സ്കോട്ടുമാണ് ഈ ഭൂഖണ്ഡത്തിലെ പല പ്രദേശങ്ങൾ പരിവേഷണം ചെയ്തത്. വലുപ്പത്തിൽ 5th സ്ഥാനമുള്ള അന്റാർട്ടിക്കയുടെ കരവിസ്തൃതി ഏകദേശം 14 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. അന്റാർട്ടിക്കയുടെ ഏറിയ ഭാഗവും സമുദ്രനിരപ്പിൽ നിന്നും 2100 മുതൽ 2400 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്റാർട്ടിക്കയെ പൂർവ അന്റാർട്ടിക്ക, പശ്ചിമ അന്റാർട്ടിക്ക എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. പൂർവ അന്റാർട്ടിക്ക ഒരു ഹിമാവൃത പീഠഭൂമി പ്രദേശമാണ്. എന്നാൽ പശ്ചിമ അന്റാർട്ടിക്ക അനേക ശതം ദ്വീപുകളായി വിണ്ടുകീറിയ നിലയിലാണ് കാണപ്പെടുന്നത്. പശ്ചിമ പൂർവ അന്റാർട്ടിക്കൻ പ്രദേശങ്ങൾ ഏകദേശം 2000 മീറ്റർ ഘനത്തിൽ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അന്റാർട്ടിക്കയുടെ പോപ്പുലേഷൻ 1106. വളരെ സവിശേഷതകളുള്ള കാലാവസ്ഥയാണ് അന്റാർട്ടിക്കയ്ക്ക് ഉള്ളത്. അതിശീത ഹിമപാതങ്ങളായ ബ്ലിസ്റ്റാർഡും മഞ്ഞുകൂനകൾ ഇടതൂർന്ന് അടുക്കപ്പെട്ട നിലയിലുള്ള വെളുത്ത മരുഭൂമികളും എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. ശൈത്യകാലങ്ങളിൽ അന്റാർട്ടിക്കയുടെ താപനില -85 ഡിഗ്രി വരെ ആകാറുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും തണുപ്പുള്ള ഭൂഖണ്ഡം എന്ന പദവി അന്റാർട്ടിക്കയ്ക്ക് നേടിക്കൊടുത്തു. റഷ്യൻ നിരീക്ഷണ നിലയമായ വോസ്റ്റോക്കിൽ 1983 ജൂലൈ 21 രേഖപ്പെടുത്തിയ -89.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമുഖത്ത് നിർണയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും താഴ്ന്ന ഊഷ്മാവായി ഇന്നും തുടരുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പകലും രാത്രിയുമാണ് അന്റാർട്ടിക്കയിൽ അനുഭവപ്പെടാറുള്ളത്. അന്റാർട്ടിക്കയുടെ ശരാശരി താപനില -49 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിശൈത്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഏതാനും ഇനം സസ്യങ്ങൾ മാത്രമാണ് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നത്. നീണ്ട രാത്രികളും ദീർഘവും കഠിനവുമായ ശൈത്യകാലവും പ്രകാശ സംശ്ലേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. പച്ച നിറത്തിലുള്ള പായലുകൾ, ആൽഗകൾ എന്നിവ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നു. എലഫന്റ് സീൽ, ഫർ സീൽ, വെഡൽ സീൽ, വെയിൽസ് എന്നിവ അന്റാർട്ടിക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില പ്രധാനപ്പെട്ട അനിമൽസ് ആണ്. അന്റാർട്ടിക്കയിലും പരിസര ദ്വീപുകളിലും സമൃദ്ധമായ പക്ഷി ഇനങ്ങൾ പെൻഗിൻ, പെട്രൽ, സ്ക്യൂവ, ആൽബട്രോസ് തുടങ്ങിയവയാണ്. ഇവയിൽ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷി ഇനമാണ് പെൻഗിൻസ്. അഡീലി പെൻഗിൻസ്, കിങ് പെൻഗിൻസ്, മക്കറോണി പെൻഗിൻസ്, ജിൻറ്റോ പെൻഗിൻസ് എന്നിവ അതിൽ ചില ഇനങ്ങളാണ്. പക്ഷിവർഗ്ഗങ്ങളുടെ പ്രധാന ആഹാരം സമുദ്രജീവികളാണ്. സമുദ്രജീവികളുടെ പ്രാഥമിക ആഹാരമായ സസ്യപ്ലവങ്ങളുടെ സമൃദ്ധമായ കലവറയാണ് അന്റാർട്ടിക്ക. ഇക്കാരണത്താൽ തിമിംഗലങ്ങൾ, സീൽ, മത്സ്യങ്ങൾ, കടൽ പറവകൾ എന്നിവയിലെ മിക്ക ഇനങ്ങളും ഈ സമുദ്രത്തിലുണ്ട്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് വിൻസെന്റ് മാസിഫ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് സിഡ്ലി. മൗണ്ട് എറിബസ് ആണ് ഉയരത്തിൽ 2nd സ്ഥാനമുള്ള അന്റാർട്ടിക്കയിലെ അഗ്നിപർവ്വതം. ഗവേഷണ ആവശ്യങ്ങൾക്കായി വിവിധ രാജ്യങ്ങളുടെ സ്ഥിരം കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1981-82 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യ അന്റാർട്ടിക്കയിൽ എക്സ്പെഡീഷൻസ് ആരംഭിച്ചത്. ഗവേഷണ ആവശ്യങ്ങൾക്കായി ദക്ഷിൺ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നീ സ്ഥാപനങ്ങൾ ഇന്ത്യ അന്റാർട്ടിക്കയിൽ ആരംഭിച്ചു. 1988 ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഗോവ പോസ്റ്റൽ ഡിവിഷനു കീഴിലാണിത്. US, റഷ്യ, UK, ഫ്രാൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, അർജന്റീന, ഇന്ത്യ തുടങ്ങി 30 രാഷ്ട്രങ്ങളിൽ 40 പെർമനന്റ് സയന്റിഫിക് റിസർച്ച് സ്റ്റേഷൻസ് ആണ് അന്റാർട്ടിക്കയിൽ പ്രവർത്തിച്ചു വരുന്നത്. ദക്ഷിണ ധ്രുവത്തിൽ മുഖ്യമായും അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഓറോറ ഓസ്ട്രാലിസ്. പച്ച, ചുവപ്പ്, നീല, വയലറ്റ് എന്നിങ്ങനെ വിവിധ നിറങ്ങൾ ചേരുന്നതാണ് ഓറോറ ഓസ്ട്രാലിസ്. സൗരക്കാറ്റിൽ നിന്ന്, അതായത് സോളാർ വിൻസിൽ നിന്ന് ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുന്നു. ഈ കണങ്ങൾ അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ഓറോറ ഓസ്ട്രാലിസ്
അഥവാ ധ്രുവദീപ്തി ഉണ്ടാകുന്നത്. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കോണ്ടിനെൻസ് എന്ന് പറഞ്ഞുള്ള സീരീസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 7 കോണ്ടിനെൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകളെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോണ്ടിനെൻസിൽ ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് വീഡിയോസും നിങ്ങളുടെ കാണാൻ കഴിയുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ കാർഡിലും ലീവ് ചെയ്യുന്നതാണ്. സർട്ടിക്ക എന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.